സ്വന്തക്കാരല്ലാത്ത ഇപ്പൊ പറയേണ്ടതില്ല സ്വന്തക്കാർ പോലെയും പേപ്പറുകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ദുഷ്ചിന്തകൾ മോശപ്പെട്ട ചിന്തകൾ അവരെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് അതിനൊരു പരിഹാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളത് വികാരം ആവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുറബു സുബാന ഉത്താല പറയുന്നുണ്ടോ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു ആയത്തിൽ അഫ്ലഹൽ പറയുന്ന ഇങ്ങനെ വിജയിച്ചവരാണ് എന്ന് അള്ളാഹുബിസുഹാന ഉച്ചാല പറഞ്ഞുകൊണ്ട് പറയുന്നു അല്ലീന എങ്ങനെ ഉള്ളവരാണ് അവർക്കുള്ള ഫർജ് അവർക്കുള്ള ഗുഹ്യസ്ഥാൻ ആരെയാണോ സൂക്ഷിക്കുന്നത് അവർ വിജയിച്ചവരാണ് എന്ന് പറയുന്നു അവർക്കുള്ള ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്നവർ അങ്ങനെയുള്ള ചെയ്ത് പ്രവർത്തികൾ വിശുദ്ധ ഖുർആൻ പറയുന്നു ഭാര്യമാർ അതുപോലെ തന്റെ അടിമ അടിമ സ്ത്രീകൾ ഇപ്പം അതൊന്നും ഇല്ലല്ലോ അപ്പൊ ഭാര്യമാരല്ലാത്ത മറ്റുള്ള വഴികളൊക്കെ വിശുദ്ധ ഖുർആൻ അത് വിമർശിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അത് എതിർത്തിട്ടുണ്ട് മറ്റുള്ള ഒരു വഴികളും ഇസ്തിംനാ പോനോത്വ വഴികളും സ്വയംഭോഗം ഇങ്ങനെയുള്ള ഒരുപാട് വഴികളൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത്ര ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതി അകന്ന് നിൽക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നവർ തീർച്ചയായും പരിഹാരമുണ്ടോ അതേ സൂറത്തിൽ തന്നെ സൂറത്ത് അഫ്ലഹൽ മൊമിനുൻ എന്ന് വിശാലമായി പറയുന്ന ആ സൂറത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് എത്ര ചിന്തകൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സഹോദരിമാർക്കും ഇങ്ങനെ തന്നെ പല ചിന്തകൾ വരുന്നുണ്ട് പലപ്പോഴും പല ആ നിമിഷങ്ങൾ പല വഴികളിലേക്കും അവർ ചെന്ന് അപകടത്തിൽ ചെന്നെത്താറുണ്ട് അവസാനം ജീവിതം മക്കൾ ഭർത്താവൊക്കെ നഷ്ടപ്പെടുന്ന പല സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധ്യമാകുന്നു ഇത് ഇന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് സ്വന്തം പിതാക്കന്മാരൊക്കെ അത്രത്തുള്ള വാർത്തകൾ നിരന്തരം അത് മുസ്ലിം വീടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു റബ്ബുദ് എല്ലാവർക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിനെ നാം സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ അള്ളാഹുമായുള്ള ചിന്തകൾ തക്കോയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് പ്രത്യേകമായി വിശുദ്ധ ഖുർആാൻ രണ്ട് ആയത്തുകൾ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ ഈ ആയത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ അള്ളാഹു തൊണ്ണൂറ്റി ഏഴ് വിശാലമായി പറയുന്നുണ്ട് ഈ രണ്ട് ആയത്തുകൾ നമ്മുടെ ജീവിതം പതിവാക്കിയാൽ വലിയ സംരക്ഷണം അള്ളാഹു നൽകും ആയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം തന്നെ അത്ഭുതമാണ് പറയുന്നു കുൽ റബ്ബി എൻ്റെ റബ്ബ് മിൻ ദുർബോധനത്തിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ ചോദിക്കുന്ന റബ്ബെബിക്കൂൻ അള്ളാഹു ഷെയ്താൻമാർ പിശാച്ചൽ എന്നിൽ സന്നിഹിതറാകുന്നതിനെ തൊട്ട് അവരുടെ ദുർബോധനവുമായി അവരെ അരികിൽ വരുന്നതിനെ തൊട്ട് അവർ ആ ഹാദരാകുന്നതിന് തൊട്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു സൂറത്തിൽ തൊണ്ണൂറ്റിയേഴ് അതുപോലെ തൊണ്ണൂറ്റിയെട്ട് ഈ രണ്ട് ആയത്തുകൾ ഇങ്ങനെയാണ് റബ്ബിറൂൺ എന്നുള്ള ഈ രണ്ടായത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ദിവസം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുറുബ് സുബഹാൻ തല ഇത്തരത്തിലുള്ള ദുർചിന്തകൾ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും അള്ളാഹുറബ്സുബാൻ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നും നാം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കേണ്ടവരാണ് ഖബറിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ആരും രക്ഷക്കുണ്ടാവുകയില്ല എന്ന സുഹൃത്തുക്കളെ കൂടെ കൂടി നാം ആര് വിദേശത്ത് പോയ ചെറുപ്പ ാരൊക്കെ ഇവിടെ ആരും ഇല്ലല്ലോ മാതാപിതാക്കളില്ല കുടുംബക്കാരും ആരും കാണാനില്ല എന്ന് പറഞ്ഞ് പല ദുഷ്ചെയ്തികൾ ചെയ്ത് നാട്ടിൽ വന്ന് വലിയ നല്ല സ്വാധീഹത്തായി അഭിനയിക്കുന്നവരുണ്ട് എല്ലാം എല്ലാം ഈ ഭൂമി എന്ന് പറയുന്നത് അതൊരു സി സി ഒരു ക്യാമറ പോലെയാണ് എല്ലാം കാരണം വിശുദ്ധ ഖുർആൻ ഖുർആാൻ പറയുന്നത് ഇങ്ങനെയാണ് കാരണം ഈ ഭൂമിക്ക് ഒരു അന്ത്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെക്കപ്പെട്ടാൽ കയാമത്ത് നാളുടെ രംഗത്തെ കുറിച്ച് പറയുന്നു ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം അത് പുറന്തള്ളും ജനങ്ങൾ ആ സമയത്ത് ചോദിക്കും ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു ആ സമയത്ത് യൗമ ഇദിൻ ആ ദിവസം ആ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും എന്ത് അത്ഭുതമാണ് ഈ ആയത് നോക്കൂ യൗമ ഇദിൻ ഇതിൻ്റെ അക്ബാറ അതിന്റെ വർത്തമാനങ്ങൾ എവിടെ വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്ത് എങ്ങനെ എന്തൊക്കെ ചിന്തയായിരുന്നു നിറേത് എന്ന് എല്ലാം ഈ ഭൂമി അതിനമ്മെ ഇങ്ങനെ ക്യാമറ അത് മൊത്തം നമ്മളെല്ലാം എല്ലാ പ്രവൃത്തികൾ അത് വീക്ഷിക്കുന്നുണ്ട് അള്ളാഹു എന്നുള്ള ചിന്ത നമുക്ക് വേണം നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹുനമ്മെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം അതുപോ ആയിരിക്കണം നമ്മുടെ ജീവിതമെന്ന് മുത്രസുൽ പഠിപ്പിച്ചത് എങ്ങനെയാണ് നമസ്കരിക്കുമ്പോൾ നമുക്കുള്ള എന്താണ് എഹസാനി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ അള്ളാഹുവിനമ്മെ കാണുന്നുണ്ടെന്നുള്ള ബോധം എന്ന് നമുക്കുണ്ടായിരിക്കണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വളരെ ദുഃഖകരമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ മക്കൾ നമ്മിയടുത്ത് കേട്ട ഒരു വാർത്ത വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്തയായിരുന്നു അല്ലേ ചെറിയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബോധം രഹിതയായി വീഴുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അപ്പോൾ കേട്ട വാർത്ത വളരെ ദുഃഖകരമാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വാർത്തയാണ് മുസ്ലിം കുടുംബത്തിലാണ് ഇതൊക്കെ നടന്നത് കാരണം നോക്കുമ്പോൾ ആരും സംശയിക്കാനില്ല വീട്ടിടത്തോൻ്റെ ജ്യേഷ്ഠൻ അനുജന്മാരെന്നാണ് അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതെന്നാണ് റിപ്പോർട്ടിൽ പിന്നെ വ്യക്തമായിട്ടുള്ളത് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് കേട്ട് മടുത്തുപോയി അള്ളാഹുക്കാത്ത രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ കാക്കട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ചിന്താഗതിയും നല്ല ബുദ്ധിശക്തിയും അള്ളാഹു നൽകട്ടെ മരിക്കുന്ന സമയത്ത് കൂടി ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആൾക്കാർ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് പ്രത്യേകമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഈ അടുത്ത് ഒരു ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു ആ ഉമ്മ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്നു ഉമ്മ പെട്ടെന്ന് സംസാരം നിർത്തി പോയി വല്ലാത്ത വിഷമമായി ദുഃഖമായി അവസാനം പിന്നെയാണ് മനസ്സിലാകുന്നത് വാർത്ത വളരെ ഭീകരമായിരുന്നു ആ വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം മകൻ മയക്കുമരുന്നിൻ്റെ അടിമയായ മകൻ രാത്രി വീട്ടിൽ വന്ന് ഉമ്മയെ വ്യഭചരിച്ചു എന്നുള്ള വാർത്തയാണ് അതിന്റെ ശേഷം ഉമ്മ അവിടം തന്നെ ഇഷ്ടവിടം തന്നെ പിന്നെ മാനസിക നിലം തെറ്റി അവസാന വല്ലാത്തൊരവസ്ഥയിലായി പോയി ആ ഉമ്മ എന്നാണ് അള്ളാഹു ഇത്രത്തുള്ള അവസ്ഥകളെ തൊട്ട് ഖ്യാനം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ എപ്പോഴും നല്ലവരാകാൻ നാം നോക്കണം നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ചീത്ത കൂട്ടുകെട്ടിന്റെ പിന്നിലായാൽ ഉറപ്പായി നമ്മുടെ മക്കൾ നശിക്കുമെന്ന് മുത്തൂർ റസൂൽ സല്ലാ അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചത് നിൻ്റെ മകൻ്റെ നീ ഒരാളുടെ ദീൻ അറിയണമെങ്കിൽ അവൻ്റെ സുഹൃത്തിനെ കുറിച്ച് പഠിച്ചാൽ മതി അവന്റെ സുഹൃത്ത് ഏതിലാണ് നിലനിൽക്കുന്നത് അതിലായിരിക്കുമെന്നാണ് നോക്കി അടുത്ത് വന്ന ചില വാർത്തകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഏറ്റവും നല്ല അഞ്ചുപകത്ത് കൃത്യമായി അനുസ്കരിക്കുന്ന ഒരു മകൻ ഉമ്മയെ കൊന്നുകളഞ്ഞ ഒരു ഭീകരമായ ഒരു വാർത്തയാണ് കേട്ടത് പക്ഷെ ആ വാർത്ത ആ മകനങ്ങളെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാരാകെ ഞെട്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സുഹൃത്താണ് കാരണം ക്യാമ്പസിൽ പോയി ഹോസ്റ്റലിൽ പോയി പഠിക്കുന്ന ആ വിദ്യാർത്ഥി ആ മറ്റു ആ ഇത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ സഹോദരങ്ങളൊക്കെ കൂടി അങ്ങനെ മയക്കുമരുന്നിന്റെ അടിമയായി പിന്നെ വീട്ടിൽ വരുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ അതിനുവേണ്ടി പണം ചോദിച്ചപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തപ്പോൾ ഉമ്മ വല്ലാത്ത വിഷമായപ്പോൾ കത്തിയെഴുത്തു ഉമ്മയെ കഴുത്തറുത്ത ഒരു സംഭവം നാം കേട്ടവരാണ് അള്ളാഹുറുബുബാനോ നമ്മുടെ മക്കളെ കാക്കട്ടെ അപ്പോൾ സൂറത്തും മിനുൻ്റെ തൊണ്ണൂറ്റി ഏഴും തൊണ്ണൂറ്റിയെട്ട് ഈ രണ്ട് ആയത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബി മിൻ അതുപോലെ റബ്ബി റബ്ബിറൂൽ എന്നുള്ള ഈ രണ്ടായത്തെ നാം പതിവാക്കുക നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ഇത് പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ ചിന്ത നിങ്ങൾ തന്നെ കേന്ദ്രീകരിക്കാനും ഇത് ഉപകരിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു